ജീവിതം ഇന്നു മുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ ഇന്നു മുതൽ മനസ്സിൽ നിശാന്തിയൻ ചിന്തകൾ ഓരോന്നും നിങ്ങളെ മറികടക്കും നിങ്ങളുടെ ജീവിതം അതിനെ പിന്തുടരും സദൃശവാക്യം ഇരുപത്തി മൂന്ന് ഏഴ് ഒരുവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു ഇതൊരു ശക്തമായ തത്വമാണ് യഫീസർ നാല് ഓരോ ദിവസവും മനസ്സും മനോഭാവവും പുതുപ്പിക്കണം എന്ന് പറയുന്നു ഓരോ ദിവസവും നമ്മുടെ മനസ്സും മനോഭാവവും പുതിപ്പിക്കപ്പെടണം നാം ഒരു മനസ്സുള്ളവരായിരിക്കണം എന്ന് ബൈബിൾ പറയുന്നു പക്ഷെ പലരും സങ്കുചിത മനോഭാവക്കാരാണ് ഏക മനസ്സെന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുക എന്നാണ് സങ്കുചിത മനോഭാവത്തോടെ ഒരിക്കലും പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാനാവില്ലെന്നല്ല ഞാൻ പറഞ്ഞത് സങ്കുചിത മനോഭാവമുള്ള ചിലർ സങ്കുചിത മനസ്സോടെ ചെറിയ ജീവിതം ജീവിക്കുന്നു എന്നാണ് അവരുടെ ചെറിയ ആശയങ്ങളും ചെറിയ സ്വപ്നങ്ങളും അവർ ചെറിയ മനസ്സുള്ളവരോട് കൂടി തൂങ്ങി നിൽക്കും യലീഷ എലിയവനോടൊത്ത് തൂങ്ങി നിന്നു അയാൾ ഏലിയാവിൽ മികച്ചതായിട്ട് എന്തോ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്ന് അത് എങ്ങനെ കിട്ടിയെന്ന് കണ്ടുപിടിക്കും എന്നിൽ കാണാനാവാത്ത ജൈവശക്തി ഞാൻ നിങ്ങളിൽ കാണും ഞാൻ നിങ്ങളെ പിന്തുടർന്ന് ഞാൻ ചെയ്യാത്ത എന്താണ് നിങ്ങൾ ചെയ്യുന്നത് കണ്ടുപിടിക്കും യോശുവ മോശയുടെ കൂടെ നടന്നു ആ ജോലി അയാൾക്ക് കിട്ടി സഭയെ ഞാൻ പറയുന്നത് നിങ്ങളോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ജനങ്ങളെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ആരോടൊത്ത് സമയം ചിലവാക്കുന്നു എന്നതാണ് ഞാൻ ഇപ്പോഴത് കൂടുതലായി ചിന്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു അതായത് ഞാൻ മുറുമുറുക്കുന്ന സ്വഭാവമുള്ളവരുടെ കൂടെ കൂടിയാൽ എനിക്കും അതേ സ്വഭാവം തന്നെ ഉണ്ടാവാൻ തുടങ്ങും നിങ്ങൾ പരദൂഷണക്കാരുടെ കൂടെ കൂടിയാൽ നിങ്ങളും പരദൂഷണം പറയും മറ്റുള്ളവരെ വിമർശിക്കുന്നവരുടെ കൂടെ കൂടിയാൽ നിങ്ങളും എപ്പോഴും മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടിരിക്കും അവർ നിങ്ങളെ വിഷമാക്കും നിങ്ങൾക്ക് ആദ്യം അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ ആ വിഷം നിങ്ങളിൽ കുത്തി നിറയ്ക്കും നിങ്ങൾ കൂടെയിരുന്ന് അവരുടെ ചവറുകൾ നിങ്ങളുടെ മീതെ ഇടാൻ അനുവദിച്ചാൽ നിങ്ങൾ ഒരു കുട്ടിയാവും അത് നിങ്ങളുടെ മീത വീണ് കഴിഞ്ഞാൽ നിങ്ങളും ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കാൻ തുടങ്ങും എന്നിട്ട് നിങ്ങൾ കരുതുന്നു ഒരുപക്ഷെ അവർ പറഞ്ഞത് ശരിയായിരിക്കാമെന്ന് ആരെക്കുറിച്ചെങ്കിലും ഒരാൾ അപവാദം പറയുന്നത് കേട്ടാൽ അടുത്ത പ്രാവശ്യം അയാളുടെ കൂടെ ഇരിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ ഇഷ്ടമില്ലെങ്കിലും അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവം ബാധിക്കപ്പെടും എന്നിട്ട് നിങ്ങൾ കരുതും അവരങ്ങനെ ആയിരിക്കുമോ എന്ന് നാം ആരുടെ കൂടെയാണെന്നുള്ളതിൽ ശ്രദ്ധ ചെലുത്തണം നിങ്ങളെക്കാൾ കൂടുതലുള്ളവരോട് അസൂയപ്പെടരുത് അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിട്ടിത്തം അതുകൊണ്ട് അവർക്കുള്ളത് ഇല്ലാതാവുകയില്ല എന്നാൽ നിങ്ങൾക്കത് ഇല്ലാതെയാവാൻ ഇടവരും ഞാൻ നന്നായി പ്രസംഗിക്കുന്നു മറ്റുള്ളവർക്കുള്ളത് കണ്ട് അസൂയപ്പെട്ടാൽ നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾക്കത് ലഭ്യമാക്കാൻ സാധ്യമാവാതാവും നിങ്ങൾക്കില്ലാത്ത ചിലത് ഉള്ളവരെ കാണുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നോ നിങ്ങൾ അവരെ പിന്തുടർന്ന് അതിനായി അവരെന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കൂ ദൈവം ആരെയും ആദരിക്കുന്നവനല്ല എപ്പോഴും പണമുള്ളവരെ കാണുകയാണെങ്കിൽ അവരെപ്പോഴും പണം സൂക്ഷിച്ചു വയ്ക്കുന്നവരായിരിക്കും അവർ കടത്തിൽ മുങ്ങിയിരിക്കുകയില്ല അവരോട് നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കണം നിങ്ങൾ എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യുന്നത് എനിക്ക് എന്തുകൊണ്ടാണ് പണം ഇല്ലാതാവുന്നത് നിങ്ങൾ എന്റെ സ്ഥിതിയിലാണെങ്കിൽ എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യുക ദേവ് പണത്തിന്റെ കാര്യത്തിൽ സമർത്ഥനാണ് ഞങ്ങളുടെ ശുശ്രൂഷ സ്ഥാപനം സാമ്പത്തികമായി ദൃഢമായിരിക്കാൻ കാരണം ഇത്രയും കാലം അദ്ദേഹം പണം മാനേജ് ചെയ്തതാണ് അദ്ദേഹത്തിന് പണത്തെക്കുറിച്ച് ലളിതമായ തത്വങ്ങളുണ്ട് കുറച്ച് ചേർത്ത് വെച്ച് കുറച്ച് കൊടുക്കണം കുറച്ച് ചിലവാക്കൂ നമ്മുടെ കഴിവിനനുസരിച്ച് ഇത് അത്ര കഠിനമല്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ജനങ്ങൾ അദ്ദേഹത്തോട് പലപ്പോഴും സംസാരിക്കാറുണ്ട് എഫ് സർ മൂന്ന് ഇരുപത് ആരും ബൈബിൾ മറക്കേണ്ട ദൈവം കഴിവുള്ളവനാണെന്ന് നിങ്ങൾക്കറിയാം അല്പത്തിൽ കഴിവുള്ളവനല്ല ദൈവം ധാരാളമായി അളവിലധികമായി ഉയരത്തിലും ആഴത്തിലും നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിവുള്ളവനാണ് കൊലോസിയർ മൂന്നിൽ പറയുന്നു നിങ്ങൾ ഉന്നതമായവയെ പറ്റി ചിന്തിക്കൂ ഭൂമിയിലെ വസ്തുക്കളെ അല്ല എല്ലാറ്റിനെയും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ദൈവം ചിന്തിക്കുന്നത് പോലെ നാമം ചിന്തിച്ചാൽ എന്താണ് ഉണ്ടാവുക നമുക്ക് അവൻ്റെ ആത്മാവുണ്ട് ബൈബിൾ ജഡീക മനസ്സിനെയും ആത്മീക മനസ്സിനെയും കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ബൈബിൾ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പഠിക്കണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ചിലർക്കത് വിശ്വസിക്കാൻ പോലും സാധിക്കില്ല നിങ്ങൾക്ക് ആത്മാവിൻ്റെ മനസ്സുണ്ടെങ്കിൽ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പഠിക്കാൻ കഴിയും നമുക്കതിനെക്കുറിച്ച് അല്പം സംസാരിക്കാം ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ ആരംഭിച്ചാൽ എന്താണ് മാറ്റേണ്ടി വരിക ആദ്യമായി അസാധ്യമായ എല്ലാ ചിന്തകളും അകറ്റി നിർത്തുക എന്നതാണ് അസാധ്യം എന്ന വാക്ക് നിങ്ങളുടെ ശബ്ദകോശത്തിൽ നിന്ന് എടുത്തു മാറ്റണം ആമേൻ അത് സാധ്യമല്ലെന്നല്ല അത് സാധ്യമല്ല നിങ്ങൾ അത് നിർത്തി ഇങ്ങനെ പറയണം ഇത് സാധ്യമാണ് എനിക്കത് വ്യക്തിപരമായി കാണാനാവുന്നില്ല പക്ഷെ അത് സാധ്യമാണ് ദൈവത്താൽ എല്ലാ കാര്യവും സാധ്യമാണ് മനുഷ്യനാൽ അത് സാധ്യമല്ല പക്ഷെ ദൈവത്താൽ അത് സാധ്യമാണ് തീർച്ചയായും സാധിക്കും യേശുവിന് വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരാളെക്കുറിച്ച് ഞാൻ ബൈബിളിൽ കാണിച്ചു തരാം യോഹൻ ഞാൻ ഒന്നെടുക്കൂ യേശുവിന് പത്രോസിനെ ഇഷ്ടമായി പത്രോസ് കുഴപ്പക്കാരനായ ഒരാളായിരുന്നു അയാൾക്കൊരിക്കലും വായ തുറക്കാതിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല യേശു എന്തുകൊണ്ടാണ് പത്രോസിനെ ഇഷ്ടപ്പെട്ടതെന്നോ പത്രോസ് പടകിൽ നിന്ന് പുറത്തിറങ്ങാൻ സന്നദ്ധനായിരുന്നു പത്രോസിന് പലതരം പ്രശ്നങ്ങളുണ്ടായിരുന്നു പലതരം വേണ്ടാത്ത കാര്യങ്ങളുണ്ടായിരുന്നു ഭയങ്കര അഹംഭാവം ഉണ്ടായിരുന്നു ആരും കൊടുക്കാതെ തന്നെ അദ്ദേഹം എല്ലാ അധികാരവും ഏറ്റെടുക്കും പക്ഷെ പടകിൽ നിന്നിറങ്ങിയ ഒരേ ഒരാൾ അയാളായിരുന്നു യേശുവിനോടൊപ്പം വെള്ളത്തിൽ നടക്കാനും ഞാനിന്ന് നിങ്ങളോട് പറയുന്നു ഞാൻ കാലടി എടുത്തു വെച്ച് ദൈവത്തിന് എന്തു ചെയ്യാൻ കഴിയുമെന്ന് കാണും എന്ന തീക്ഷ്ണതയുള്ള മനോഭാവമുള്ളവരെ യേശു ഇഷ്ടപ്പെടും അതെ ആമേ യോഹന്നൻ ഒന്ന് നാൽപ്പത്തഞ്ച് ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു അവനോട് ന്യായ പ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ യേശു എന്ന നസറേത്തുകാരനാണ് നഥനയേൻ അവനോട് ചോദിച്ചു നസറേത്തുകാരനോ നസറത്തിൽ നിന്ന് നന്മ വരുമെന്നാണോ പറയുന്നത് അതായത് അയാൾക്കൊരു മനോനിലുണ്ടായിരുന്നു മഷീഹ നസറേത്തിൽ നിന്ന് വരാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് പക്ഷേ ഫിലിപ്പോസ് പറഞ്ഞു നീ വന്ന് കാണു അയാൾ തുറന്നു പറഞ്ഞു അങ്ങനെ സംഭവിക്കുമെന്ന് അയാൾ കരുതിയില്ല എന്നാൽ അത് ശരിയാണോ എന്ന് പോയി കാണാതിരിക്കാൻ അയാൾ സങ്കുചിത മനോഭാവക്കാരനല്ലായിരുന്നു ഉദാഹരണത്തിന് ചിലർ ആത്മാവിന്റെ ഫലങ്ങളെയും അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെക്കുറിച്ചും കേൾക്കുന്നതിനെക്കുറിച്ചും തങ്ങളുടെ മനസ്സ് അടച്ചുപൂട്ടും ഓ എനിക്കതിനെ കുറിച്ച് കേൾക്കണ്ട നീ അന്യഭാഷയിൽ സംസാരിച്ചാൽ ഞാനിവിടുന്ന് പോകും സോറി പലർക്കും ഇത്തരം ഒരു മനോഭാവം ഉണ്ടായിരിക്കും ചിലർ കരുതുന്നത് ആരോ അവരോട് എന്തോ പറഞ്ഞു അത് സത്യമാണെന്ന് സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാലേ വിശ്വസിക്കൂ എന്നാണ് അത് ദൈവമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത കാര്യങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നു അത് അതവര് പറഞ്ഞതാ അത് അവർ പറഞ്ഞു അത് അവർ പറഞ്ഞു നിങ്ങളുടെ ജീവിതം നയിക്കുന്ന ഈ അവർ ആരാണെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ എനിക്കിത് മൂന്ന് വർഷം മുൻപ് ഒരു വലിയ കാര്യമായി തോന്നാൻ തുടങ്ങി ആരോ പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങൾ രണ്ട് കളർ ഒരുമിച്ച് ഒരുമിച്ചിടരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞെന്നോ ആരാണീ അവർ ഞാൻ എന്റെ ജീവിതം നയിക്കുന്നു അവരാരാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ എന്ത് ഉടുക്കണം എന്ത് കഴിക്കണം എവിടെ പോകണം എന്ത് ചിന്തിക്കണം എന്ത് വാങ്ങണം വാങ്ങരുത് എന്ന് പറയാൻ അവരാര അറിയില്ല അവര് പറഞ്ഞു അന്യഭാഷയിൽ സംസാരിക്കുന്നവർ ചെകുത്താന്മാരാണെന്ന് നിങ്ങൾക്കറിയാം ഒച്ചിലെ ജനങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ വരമില്ലാതാവാൻ കാരണം അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് പോലും അറിയാത്ത മനോനില ഉള്ളത് കൊണ്ടാണ് പക്ഷേ അവർ പെട്ടിയിൽ നിന്ന് ഒരിക്കലും പുറത്തു വരുന്നില്ല ദൈവത്തിന് പുതിയ വീഞ്ഞു നിറയ്ക്കാൻ പുതിയ തുരുത്തിയായി മാറുന്നുമില്ല ഇതുപോലെ തന്നെയാണ് വേറെയും ചിലത് സൗഖ്യമാക്കൽ അതുപോലെ അമാനുഷികമായ കാര്യങ്ങൾ അമാനുഷികമായ കാര്യങ്ങൾക്ക് നമുക്ക് ഭയങ്കര ദാഹമാണ് പക്ഷെ അതിന് എത്ര പേരാണ് ഭയപ്പെടുന്നത് കർത്താവ് എൻ്റെ ആത്മാവിനെ അനുഗ്രഹിക്കുക നീ വന്ന് നോക്ക് മഷീഹ നസറത്തിൽ നിന്ന് വരുമെന്ന് ഞാൻ വിശ്വസിക്കില്ല വന്ന് നോക്ക് യേശു എന്താണ് പറഞ്ഞതെന്ന് നോക്കാം നാൽപ്പത്താറാം വാക്യം നഥനയിൽ ചോദിച്ചു നസ്രത്തിൽ നിന്നോ നസറത്തിൽ നിന്ന് നന്മയുണ്ടാവുമോ ഫിലിപ്പോസ് പറഞ്ഞു വന്ന് നോക്ക് നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു ഫിലിപ്പോസ് വന്ന് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അയാൾ കൂടെ പോയിട്ടുണ്ടാവണം കാരണം അയാൾ വരുന്നത് യേശു കണ്ടു യേശു അയാളെക്കുറിച്ച് പറഞ്ഞു ഈദാ സാക്ഷാൽ ഇസ്രയേലിയൻ വരുന്നു യാക്കോബിന്റെ യഥാർത്ഥ തലമുറക്കാരൻ അവനിൽ കപടമൊട്ടുമില്ല വഞ്ചനയില്ല കൗശലമില്ല ചതിവുമില്ല എന്നാൽ യേശു ഏത് പട്ടണത്തിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ആ പട്ടണത്തിൽ നിന്ന് യേശു വരാൻ ഇടയില്ലെന്ന് വിശ്വസിച്ച ഒരാളെക്കുറിച്ച് യേശു എന്തിനാണ് ഇത്ര പ്രസറിപ്പുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് എനിക്ക് തോന്നുന്നു അത് അയാളെ പരിഹസിക്കാനായിരിക്കും എന്ന് എന്തുകൊണ്ടാണെന്നു കാരണം അയാൾക്കൊരു തുറന്ന മനസ്സുണ്ടായിരുന്നു അയാൾ ഹൃദയം തുറക്കാൻ സമ്മതിച്ചു അയാൾ അത് പരിശോധിക്കാൻ സമ്മതിച്ചു അയാൾക്ക് സങ്കുചിത മനോഭാവം ഇല്ലായിരുന്നു അയാൾക്ക് അങ്ങനെ വിശ്വസിക്കാനായില്ലെങ്കിലും സത്യത്തിനായി അയാൾ ഹൃദയം തുറന്നു നിങ്ങൾക്കറിയാമോ നാം ജീവിതകാലം മുഴുവനും പഠിക്കുമെന്ന് ഹൃദയത്തിൽ തീരുമാനിച്ചില്ലെങ്കിൽ ഒരിക്കലും എവിടെ എത്താനും ആവില്ല ഈ കെട്ടിടത്തിൽ എല്ലാം അറിയുന്ന ഒറ്റ വ്യക്തി പോലും ഉണ്ടാവില്ല നിങ്ങൾക്കെല്ലാം അറിയാമെന്നും ആരും നിങ്ങളോടൊന്നും പറയേണ്ടതില്ലെന്നും കരുതുമ്പോൾ ഉടനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെ എഴുതി വയ്ക്കാം കഴിഞ്ഞു കാരണം അതിനുശേഷം നിങ്ങൾ എങ്ങോട്ടും പോവില്ല നാം ജീവിതകാലം മുഴുവനും പഠിക്കേണ്ടവരാണ് മത്തായി പത്തൊൻപത് പതിനാറ് ദൈവത്തിനെല്ലാം സാധ്യമല്ലോ മാർക്കോസ് ഒൻപത് ഇരുപത്തിമൂന്ന് ഇങ്ങനെ പറയുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും എല്ലാം സാധ്യമത്രയെ ലൂക്കോസ് പതിനെട്ട് ഇരുപത്തിയേഴ് മനുഷ്യൻ അസാധ്യമായവയെല്ലാം ദൈവത്താൽ സാധ്യമത്രേ നാം വലിയ തോതിൽ ചിന്തിക്കണം നിങ്ങളെ എല്ലാ വചനങ്ങളിലേക്കും നയിക്കാൻ എനിക്ക് നേരമില്ല പക്ഷേ ഇത് കേൾക്കൂ പുറപ്പാട് മൂന്ന് എട്ട് പുറപ്പാട് മൂന്ന് എട്ട് ദൈവം തൻ്റെ ജനങ്ങളെ ഒരു വിശാലമായ നല്ല സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു പാലും തേനും ഒഴുകുന്ന ഒരു നല്ല സ്ഥലം രണ്ട് ശമൂഹയിൽ ഇരുപത്തിരണ്ട് സങ്കീർത്തനം പതിനെട്ടിലും അവൻ എന്നെ ഒരു വിശാല സ്ഥലത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നു സങ്കീർത്തനം മുപ്പത്തി എട്ട് നീ എന്നെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചില്ല എന്റെ പാദങ്ങളെ വിശാലമായ സ്ഥലത്ത് ഉറപ്പിച്ചിരിക്കുന്നു സങ്കീർത്തനം ഞാൻ എന്റെ വേദനയിൽ കർത്താവിനെ വിളിച്ചു അവൻ എനിക്ക് ഉത്തരമരുളി എന്നെ സ്വതന്ത്രനാക്കി ഒരു വിശാലമായ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു യശയാൻപത്തിനാല് രണ്ട് വിശാലമായ സ്ഥലത്ത് കൂടാരം അടിക്കൂ നിന്റെ നിവാസികളുടെ തിരശീലകളെ അവൻ നിവർത്തിക്കട്ടെ തടുത്തു കളയരുത് നിന്റെ ബലമുള്ള കയറുകളെ മുന്നോട്ട് നീട്ടുക ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം ഇതാണ് നിങ്ങളുടെ ചിന്തകളെ മുന്നോട്ട് നീട്ടുക നമ്മെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യന് വൻ കാര്യങ്ങൾ ചെയ്യാനാവില്ലേ നാം അങ്ങനെ ചിന്തിക്കാൻ ആരംഭിക്കേണ്ടതാണ് നിങ്ങൾ കാണുന്ന എല്ലാവരും മികച്ചവരാണെന്ന് കരുതി ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയുന്നത് ഇന്നേ അവസാനിപ്പിക്കണം ഞാൻ അവരെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ആവശ്യം വിഷ് അല്ല ബാക്ക് ബോൺ ആണ് നാം ചെയ്യാൻ ആരംഭിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് നാം വിശ്വസിക്കാൻ ആരംഭിക്കണം വിശ്വസിക്കവൻ വേദപുസ്തകം പറയുന്നു ഓരോ മനുഷ്യനും ഒരളവ് വിശ്വാസം നൽകിയിട്ടുണ്ട് എന്ന് പക്ഷേ നിങ്ങൾ വിശ്വാസം പ്രദർശിപ്പിക്കണം വിശ്വാസം പ്രദർശിപ്പിക്കാനുള്ള ഒന്ന് വിശ്വാസം നിറഞ്ഞ വാക്കുകളിലൂടെയാണ് ഇത് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നടക്കണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു ഇത് നടക്കണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞാനങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ നിങ്ങൾ വിഷമിക്കേണ്ട അത് ദൈവഹിതമല്ലെങ്കിൽ നിങ്ങൾക്കത് സംഭവിക്കില്ല ഞാൻ ധൈര്യത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം എന്നോട് ദേഷ്യപ്പെടില്ല പത്രോസ് ബോട്ടിൽ നിന്നിറങ്ങി കുറച്ചുനേരം അയാൾ വെള്ളത്തിൽ നടന്നു പിന്നീട് മുങ്ങാൻ തുടങ്ങി യേശു അയാൾ മുങ്ങിയപ്പോൾ അയാളോട് ദേഷ്യപ്പെട്ടില്ല പകരം കൈപിടിച്ച് എഴുന്നേൽക്കാൻ സഹായിച്ചു അയാളുടെ മനോഭാവം ഇഷ്ടമായി പത്രോസ് പൊട്ടത്തരങ്ങൾ പലതും ചെയ്തെങ്കിലും യേശു പത്രോസിനെ ശക്തമായി ഉപയോഗപ്പെടുത്തി അതേസമയം യേശു സക്കായിയുടെ വീട്ടിൽ ചെന്നു കാരണം എന്താണെന്നു അയാൾ ചില പ്രതികൂലമായ ചിന്താഗതികളെയും അസൗകര്യങ്ങളെയും തന്നെ ഭരിക്കാൻ ഒരിക്കലും ഇടയാക്കിയില്ല നഥനയലിനെ കുറിച്ച് യേശു പല നല്ല കാര്യങ്ങൾ പറഞ്ഞു കാരണം നഥനയേൽ പറഞ്ഞു ഞാൻ മനസ്സ് തുറക്കും ആ സ്ഥലത്ത് നിന്ന് ഒരു രക്ഷകൻ ഉത്ഭവിക്കും എന്ന് എനിക്ക് എനിക്കൊരിക്കലും വിശ്വസിക്കാനാവില്ല പക്ഷേ ഞാൻ മനസ്സ് തുറക്കുന്നു എന്തെങ്കിലും ശരിയാണോ എന്ന് നോക്കാൻ പേടിക്കരുത് കുറച്ചു മതി എന്ന ജീവിതം ജീവിക്കാതിരിക്കൂ നാം ദൈവത്തെ പോലെ ചിന്തിക്കാൻ ആരംഭിച്ചാൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായി കരുതും ഞാനൊരു കാര്യം പറയട്ടെ ഇതൊരു വെല്ലുവിളിയാണ് ഞാനിത് ശ്രമിച്ചു നോക്കി നല്ലത് പ്രവർത്തിച്ചു എന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെയായത് ഞാനിത് അതിജീവിക്കും എന്ന് ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നിട്ട് എന്റെ എല്ലാ വാക്കുകളും അനുകൂലമാവുന്ന പരിധിയിലെത്തും ദൈവത്തെ പോലെ ആവണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ വേദപുസ്തകം ഉൽപ്പത്തി അൻപതിൽ പറയുന്നത് പോലെ സാത്താൻ എന്റെ തിന്മയ്ക്കായി ചെയ്തത് ദൈവം നന്മയ്ക്കാക്കി മാറ്റുമെന്ന് വിശ്വസിക്കണം നാം വിശ്വസിക്കേണ്ടതാണ് റോമർ എട്ട് ഇരുപത്തെട്ട് ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ പ്രകാരം അവനാൽ വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കലാശിക്കും നിങ്ങളുടെ വഴിയിൽ എന്തെങ്കിലും ഒരു നിരാശാജനകമായ കാര്യം സംഭവിച്ചാലും എന്താണ് ഉണ്ടാവുക ആദ്യം വായിൽ നിന്ന് പുറത്തു വരുന്നത് എന്തായിരിക്കണം ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കായി വിളിക്കപ്പെട്ട ദൈവം സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് എല്ലാം നന്മയ്ക്കായി കൂടി എന്ന് ഞാൻ അറിയാം ഞാൻ ദൈവത്തെ സ്നേഹിക്കും അവരഹിതമാഗ്രഹിക്കും അതുകൊണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും അവയെല്ലാം ദൈവം നന്മയ്ക്കായി കൂട്ടി വ്യാപരിക്കും ജനങ്ങളുമായുള്ള നീണ്ടകാല ബന്ധം കൊണ്ട് ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു നമുക്ക് ആരോടെങ്കിലും കുറെ കാലമായിട്ട് വിദ്വേഷമുണ്ടെങ്കിൽ പലപ്പോഴും ഒരു മികച്ച ബന്ധത്തിന് നിങ്ങളെ നയിക്കുന്നത് അതായിരിക്കും കാരണം എല്ലാവരും അവഗണിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ നേരിടാൻ ഇടയാക്കിയത് അതായിരിക്കും ഒടുവിൽ അത് മുന്നിൽ വന്ന് നിൽക്കും ആർക്കും അത് ഇഷ്ടപ്പെടില്ല പക്ഷെ അത് അവിടെ തന്നെ ഉണ്ട് ആരും അതിനെ ഒന്നും ചെയ്യാൻ ആരംഭിക്കുന്നില്ല പലരും എന്താണ് പറയാറുന്നോ മതി നമ്മുടെ ബന്ധം ഇതോടെ അവസാനിച്ചിരിക്കുന്നു നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇത് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെയെങ്കിലും ഇതെന്റെ നന്മയ്ക്കായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരെങ്കിലും എന്നെ നോക്കി ചിരിച്ചാലും സാരമില്ല നമുക്കിവിടെ അല്പം സന്തോഷമുണ്ടാവും ചിലപ്പോൾ നാം സ്വയം സംസാരിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ നമ്മോട് തന്നെ സംസാരിക്കേണ്ടി വരും നിങ്ങൾ ഒരു മുറിക്കകത്തിരുന്ന് ഇങ്ങനെ പറയണം നിന്റെ മനോഭാവം നേരെയാക്കീദ് സങ്കീർത്തനം നാൽപ്പത്തിരണ്ടിൽ പറയുന്നു അയാൾ ഹൃദയത്തോട് സംസാരിച്ചെന്ന് അയാൾ പറഞ്ഞു എൻ മനമേ നീ വിഷാദിക്കുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശിക്കൂ രണ്ട് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഓ മനമേ നീ വിഷാദിക്കുന്നത് എന്ത് തന്റെ വികാരങ്ങൾ മുങ്ങുന്നതായി അയാൾക്ക് തോന്നിയിരിക്കാം അയാൾ പറഞ്ഞു ഇനി മതിയാക്കു വികാരങ്ങളെ നീ എന്തിനെക്കുറിച്ചാണ് സമ്മർദ്ദം അനുഭവിക്കുന്നത് ദൈവത്തിൽ പ്രത്യാശിക്കൂ നാം ദൈവത്തെ പോലെ ചിന്തിച്ചാൽ അതിൻ്റെ പുറകിലുള്ള സാധാരണതയെ ഉപേക്ഷിക്കണം എന്നിട്ട് മറ്റാരും ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ തയ്യാറാവും എന്ന് ചിന്തിക്കണം അതെ നാം അതിൻ്റെ പുറകിലുള്ള സാധാരണത്വത്തെ വിട്ടിട്ട് മറ്റാരും ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുമെന്ന് ചിന്തിക്കാൻ തയ്യാറാവണം നിങ്ങൾക്കറിയാമോ മറ്റാരും ചെയ്യാത്ത കാര്യം ചെയ്യാൻ നിങ്ങൾക്കൊരു സമയമുണ്ടാവും ആദ്യമായി അത് ചെയ്യുന്നത് നിങ്ങളായിരിക്കും സ്വാതന്ത്യുമേ നിങ്ങൾ തീഷ്ണതയോടെ ചിന്തിക്കണം മത്തായി ഇരുപത്തഞ്ചാം അധ്യായത്തിൽ യജമാനൻ താലന്തുകൾ വിഭാഗിച്ചു കൊടുത്ത മൂന്ന് പേരെ കുറിച്ച് പറയുന്നുണ്ട് അവരിൽ ഒരാൾ വളരെയധികം തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നവനായിരുന്നു മറ്റൊരാൾക്ക് ഏകദേശം തീഷ്ണത ഉണ്ടായിരുന്നു എന്നാൽ മറ്റൊരാൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല അയാൾ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പേടിയാണ് ഞാനിത് യജമാനം തിരിച്ചു വരുന്നവരെ നിലത്തു കുഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ കൊടുക്കുമെന്ന് ദൈവം നമുക്ക് തന്നത് നാം അവന് തിരിച്ചു കൊടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല നാം അത് ഇരട്ടിയാക്കാനാണ് ആഗ്രഹിക്കുന്നത് ദൈവം ആദാമിനോടും ഹബയോടും പറഞ്ഞു ഫലമുള്ളവരായി പെരുകേൻ നാം പെരുകേണ്ടവരാണ് നാം അധികമാകേണ്ടവരാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ നമുക്ക് അവസാനം കൂടുതൽ ഉണ്ടായിരിക്കണം ദൈവം നമുക്കെല്ലാം പല റിസോഴ്സുകൾ നൽകിയിട്ടുണ്ട് പക്ഷെ നാം അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് തന്നതുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ചിലർ കരുതുമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മരത്തിൽ ആമേ ഇത് വളരെ എളുപ്പമുള്ള കാര്യമല്ലേ ഇതിപ്പോൾ ടി വിയിലൂടെ കാണുന്നവരിൽ പലരും ഇങ്ങനെ കരുതുന്നുണ്ടാവും എന്താണ് ഇവർ പറയുന്നതെന്ന് ചിലരിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി മരത്തിന്റെ മുകളിൽ കയറിട്ട് കയതും ജോയ്സ് മരത്തിൽ കയറാൻ പറഞ്ഞില്ലേ എന്ന് ഞങ്ങൾ സക്കായിയെക്കുറിച്ച് പറഞ്ഞു കുള്ളനായിരുന്നപ്പോൾ അയാൾ യേശുവിനെ കാണാൻ ശ്രമിച്ചു ആൾക്കൂട്ടം അധികമായിരുന്നുകൊണ്ട് യേശുവിനെ അയാൾക്ക് കാണാൻ പറ്റിയില്ല ആഗ്രഹം ഉപേക്ഷിക്കുന്നതിന് പകരം അയാൾ മരത്തിന്റെ മുകളിൽ കയറി അയാളുടെ മനോഭാവം ഇഷ്ടമായി താഴേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കും നാം സാധാരണമായതെല്ലാം ഉപേക്ഷിക്കണം ഞാനൊരു ഉദാഹരണം തരാം ഞങ്ങളുടെ മൂത്ത മകൻ വേൾഡ് ഔട്ട്റീച്ചിൻ്റെ നേതാവാണ് അവൻ വേൾഡ് ഔട്ട് റീച്ചിൻ്റെ ഡയറക്ടറാണ് രണ്ട് മൂന്ന് വർഷം മുൻപ് അവൻ എന്നോട് ചോദിച്ചത് എന്താണെന്നോ ഞങ്ങൾക്കൊരു പുതിയ ആശയം കിട്ടിയിട്ടുണ്ട് ഇതുവരെ ആരും ശ്രമിക്കാത്ത ഒന്നാണത് ഞാൻ ചോദിച്ചു എന്താണത് എനിക്ക് അത്തരം കാര്യങ്ങൾ ഇഷ്ടമാണ് എനിക്കാരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ് അവൻ പറഞ്ഞു എനിക്കൊരു പ്രിസെൻറ്റ് മിനിസ്ട്രി തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് തടവുപുള്ളികളെ മറക്കരുതെന്ന് ബൈബിൾ പറയുന്നുണ്ട് എനിക്കൊരു പ്രിസെൻറ്റ് മിനിസ്ട്രി ചെയ്താൽ കൊള്ളാം അവൻ തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു ഇവിടെയുള്ള രണ്ടോ മൂന്നോ ജയിലുകളിൽ ബൈബിൾ സ്റ്റഡി നടത്തുന്നതിന് പകരം ഞങ്ങൾ കരുതി നമ്മുടെ സ്റ്റേറ്റിലെ എല്ലാ ജയിലുകളിലും അവരോട് നമ്മുടെ പുസ്തകങ്ങൾ നൽകാനും യേശു അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാനും നമുക്ക് പെർമിഷൻ വാങ്ങിക്കണം എന്നാൽ പലരും ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ മനസ്സിൽ കരുതും ഞാൻ എങ്ങനെയാണത് ചെയ്യുക ഈ സംസ്ഥാനത്തിൽ എത്ര ജയിലുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നമുക്കത് ഒരിക്കലും ചെയ്യാനാവില്ല ആർക്കും ഒരിക്കലും അത് ചെയ്യാനാവില്ല ഇങ്ങനെയാണ് നാം പലപ്പോഴും കരുതാറ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് പറ്റില്ല എന്ന് തീരുമാനിക്കുന്നു എനിക്കത് പറ്റില്ല എനിക്കത് പറ്റില്ല അതുകൊണ്ട് നാം എന്താണ് ചെയ്യുക മറ്റുള്ളവർ ചെയ്യുന്നത് ചെയ്യും എന്നിട്ട് ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല അങ്ങനെ അവർ സ്റ്റേറ്റ് പ്രിസന്റ് ബോർഡിനെ സമീപിച്ചു നമ്മുടെ സ്റ്റേറ്റിലെ ഹെഡ് ആരാണോ അവരെ അവർ ആദ്യം ഇങ്ങനെ പറഞ്ഞു ആരും ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് വളരെ അത്ഭുതകരമല്ലേ ആരും ഇത് ചെയ്തിട്ടില്ല അവർ മേലുദ്യോഗസ്ഥരോട് പലതവണ അനുവാദത്തിനായി അപേക്ഷിച്ചു ഒടുവിൽ കിട്ടി അങ്ങനെ ഞങ്ങളുടെ ഒരു ടീം ഞാൻ ചുരുക്കി പറയുകയാണ് ഒരു സ്റ്റേറ്റിൽ ആദ്യം ആരംഭിച്ചു പിന്നീട് മറ്റ് സ്റ്റേറ്റുകളിലും പ്രസിന്റ് മിനിസ്റ്ററി തുടർന്നുകൊണ്ടിരുന്നു ഇപ്പോൾ പ്രസന്റ് മിനിസ്ട്രി നടത്താൻ ഞങ്ങൾക്ക് നാലോ അഞ്ചോ സ്റ്റേറ്റുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഞങ്ങൾ ഇനിയും ചില പരിപാടികൾ ടി വിയിൽ ഉൾക്കൊള്ളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നില്ലേ അതെ ഞങ്ങൾ ഇന്ത്യയിൽ ഒൻപത് ഭാഷകളിൽ പ്രോഗ്രാം നടത്താൻ പോവുകയാണ് അവരെന്നെ സ്വീകരിക്കില്ലെന്ന് എനിക്ക് പറയാമായിരുന്നു അവരെന്നെ സ്വീകരിക്കില്ല നിങ്ങൾക്കറിയാമോ ഞാൻ അതിനായി തയ്യാറായിരുന്നില്ല നമുക്ക് അവസരങ്ങൾ തേടി വരുമ്പോൾ നാം അവയെക്കുറിച്ച് ചിന്തിക്കാറില്ല ചിലപ്പോൾ നാം അതിൻ്റെ മരണം വരെ ചിന്തിക്കും അതെ ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ് ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ മരണം വരെ ചിന്തിക്കും നാം അളവിലധികം ചിന്തിച്ച് അതിനെ കൊല്ലും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും തോറും നിങ്ങൾക്ക് ഭീകരമായ ചിന്തകൾ ഉണ്ടാകും സാത്താൻ പറയും നടന്നില്ലെങ്കിലോ ഇല്ലെങ്കിലോ 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 ഇത് തന്നെയാണ് താലന്തി കിട്ടിയ മൂന്നാമത്തെ വ്യക്തിക്ക് സംഭവിച്ചത് അയാൾ കൂടുതൽ ചിന്തിച്ച് അതിനെക്കുറിച്ച് ഭയപ്പെട്ട ഒന്നും ചെയ്യാതെ ഇരുന്നു െങ്കിലും ഞാൻ നിക്ഷേപിച്ചിട്ട് ഫലം കിട്ടിയില്ലെങ്കിലോ ഓ ചിലപ്പോൾ നാം ധൈര്യത്തോടെ ഇറങ്ങണം ഹൃദയത്തിൽ ഉറപ്പോടെ മുന്നോട്ട് പോകണം അത് പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തെ പിന്തുടരുന്നത് പോലെയാണ് നിങ്ങൾ പറയും ഉവ്വ് ഇത് ഫലിക്കും നമുക്കിത് ചെയ്യാനാവും നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം ഞാൻ പറയുന്നത് ആരെങ്കിലും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ യേശു പറഞ്ഞു പുതിയ വീഞ്ഞ് പഴയ ദൂരുത്തിയിലാക്കാൻ ആവില്ല എന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ വലുതായി ചിന്തിക്കണം എന്നിട്ട് നിങ്ങളെ തന്നെ വികസിപ്പിക്കുക പഴയ മനോഭാവത്തിലും മനോനിലയിലും കുടുങ്ങരുത് ഇന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഉന്മേഷത്തോടെ ചിന്തിക്കൂ വലുതായവയ്ക്കായി ഞാൻ ഞാനിന്ന് ഞങ്ങളുടെ പാർട്ട്നേഴ്സിന് നന്ദി പറയുന്നു കാരണം ദൈവവുമായി ബന്ധം സ്ഥാപിക്കാൻ അവർ ലോകമെങ്ങുമുള്ള ജനങ്ങളെ സഹായിക്കാൻ ഞങ്ങളോടൊത്തുണ്ട് ജെയിംസ് എന്നൊരാൾ അദ്ദേഹത്തിൻ്റെ ഫെഡറൽ പ്രസംഗിൽ നിന്നുള്ള റിലീസിനെ കുറിച്ച് എഴുതി അറിയിച്ചിരുന്നു അദ്ദേഹം ഞങ്ങളോടൊരു പുസ്തകം ചോദിച്ചെന്നും അത് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിയെന്നും അദ്ദേഹം എഴുതിയിരുന്നു അദ്ദേഹം എഴുതി ഈ ടി വി മിനിസ്ട്രി അദ്ദേഹത്തിന്റെ ജീവിതത്തിലും വിവാഹ ജീവിതത്തിലും വളരെയധികം പുരോഗമനം ഉണ്ടാക്കാൻ സഹായിച്ചെന്ന് ഞാൻ തടവിൽ പോകുമ്പോൾ വ്യത്യസ്തനായിരുന്നു ലൗകിക മനുഷ്യൻ എന്നാൽ പുറത്തു വന്നത് ദൈവ പൈതലായി പുതിയ മനുഷ്യനായിട്ടാണ് എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു നിങ്ങളുടെ അത്ഭുതകരമായ ഉപദേശങ്ങൾ എൻ്റെ യാത്രയിൽ നിന്നെ സഹായിക്കുന്നവയായിരുന്നു ഞങ്ങളുടെ കുടുംബം വീണ്ടും ഒരുമിച്ചു ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇനി ഞങ്ങളൊരു പുതിയ ജീവിതം ജീവിക്കും ഒരു കാര്യം പറയട്ടെ എൻ്റെ ഉപദേശമാണ് അദ്ദേഹത്തെ മാറ്റിയതെങ്കിലും അത് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാൻ സഹായിച്ചത് നിങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ പങ്കാളികളാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി ഞങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടവരാണ് നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിനായി ഒരു നല്ല പ്ലാൻ കരുതിയിട്ടുണ്ട് நீங்கள் அறிந்திருப்பதை காட்டிலும் ஜாய்ஸ்மேர் ஊழியங்களில் நீங்கள் மிக முக்கியமானவர்கள் இந்த உலக ஊழியத்தை சாத்தியமாக்குவதற்காக உங்களை பாராட்டுகிறோம் நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம் நாம் இணைந்து பசித்தோர்க்கு உணவும் ஏழைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம் உங்கள் ஜெப வேண்டியவர்களை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலக கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது